എല്ലാവർക്കും നമസ്കാരം കേട്ടറ്റ് എക്സാമിൽ ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം നമ്പർ വൺ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ചോദ്യം ആവർത്തിക്കാം വൈജ്ഞാനിക വികാസ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ആൻസർ ജീൻ പിയാഷെ ജീൻ പിയാഷെ രണ്ടാമത്തെ ചോദ്യം വൈഗോട്സ്കിയുടെ സിദ്ധാന്തങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള വായനാ പരിശീലന പരിശീലന രീതി അറിയപ്പെടുന്നത് ഏത് പ്രകാരമാണ് ആൻസർ പ്രതിക്രിയ അധ്യാപനം അടുത്ത ചോദ്യം കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിശ്ചിത പരിധി നി നിർണയിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന നടപ്പിലാക്കുന്ന ഗ്രേഡിംഗ് സമ്പ്രദായത്തെ എന്താണ് വിളിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിശ്ചിത പരിധി നിർണയിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഗ്രേഡിംഗ് സമ്പ്രദായത്തെ വിളിക്കുന്നത് എപ്രകാരമാണ് ആൻസർ അബ്ലല്യൂട്ട് ഗ്രേഡിംഗ് അബ്ലല്യൂട്ട് ഗ്രേഡിംഗ് എന്നാണ് ഈ സമ്പ്രദായത്തെ വിളിക്കുന്നത് അടുത്ത ചോദ്യം ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണയിക്കുന്നതിൽ മനസ്സിൻ്റെ സൈക്കോ ഡൈനാമിക്സിന് ഊന്നൽ നൽകുന്ന സിദ്ധാന്തം ഏത് രീതിയിലാണ് അറിയപ്പെടുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണയിക്കുന്നതിൽ മനസ്സിൻ്റെ സൈക്കോ ഡൈനാമിക്സിന് ഊന്നൽ നൽകുന്ന സിദ്ധാന്തം അറിയപ്പെടുന്നത് ഏത് രീതിയിലാണ് സൈക്കോ അനലറ്റിക് തിയറി എന്നാണ് വിളിക്കപ്പെടുന്നത് സൈക്കോ അനലിറ്റിക് തിയറി എന്നാണ് വിളിക്കപ്പെടുന്നത് അടുത്ത ചോദ്യം ശൈശവ ഘട്ടത്തിലുള്ള കുട്ടികളുടെ വൈകാരിക വികാസത്തെ വിശദീകരിച്ച വിശദീകരിച്ചത് ആരാണ് ആൻസർ കാതറീൻ ബ്രിഡ്ജസ് കാതെറീൻ ബ്രിഡ്ജസ് ആണ് ശൈശവഘട്ടത്തിലുള്ള കുട്ടികളുടെ വൈകാരിക വികാസത്തെപ്പറ്റി വിശദീകരിച്ചത് അടുത്ത ചോദ്യം ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ അവകാശങ്ങൾക്ക് പിന്തുണയാകുന്ന ആക്ടിൻ്റെ പേര് എന്താണ് ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ അവകാശങ്ങൾക്ക് പിന്തുണയേകുന്ന ആക്ട് പി ഡബ്ല്യു ഡി ആക്ട് എന്നാണ് അറിയപ്പെടുന്നത് പി ഡബ്ല്യു ഡി ആക്റ്റ് എന്നാണ് വിളിക്കപ്പെടുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സർഗശേഷിയുള്ള ഒരു കുട്ടിയെ തിരിച്ചറിയാൻ ഉപയോഗപ്പെടുത്താവുന്ന ഏറ്റവും അനുയോജ്യമായ ടെസ്റ്റ് ഏതാണ് ആ ടെസ്റ്റിന് വിളിക്കുന്നത് ടോറൻസ് ടെസ്റ്റ് എന്നാണ് സർഗശേഷിയുള്ള ഒരു കുട്ടിയെ തിരിച്ചറിയാനു ഉപയോഗപ്പെടുത്താവുന്ന ഏറ്റവും അനുയോജ്യമായ ടെസ്റ്റിനെ വിളിക്കുന്ന പേര് എന്താണ് ടൊറൻസ് ടെസ്റ്റ് എന്നാണ് അതിന് വിളിക്കുന്നത് അടുത്ത ചോദ്യം അജിനോമോട്ടോയുടെ രാസനാമം എന്താണ് അജിനോമോട്ടോയുടെ രാസനാമം എന്താണ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ഗ്ലൂട്ടമേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ആൻസർ ഒന്നുകൂടി പറയുന്നു മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് അടുത്ത ചോദ്യം മലമ്പനി രോഗത്തിന് കാരണമായ സൂക്ഷ്മ ജീവി വിഭാഗം മലമ്പനി രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി വിഭാഗം ആൻസർ പ്രോട്ടോസോവ ആൻസർ പ്രോട്ടോസോവ അടുത്ത ചോദ്യം ചാക്രികാരോഹണ രീതിയുടെ ഉപജ്ഞാതാവ് ആരാണ് ചാക്രികാരോഹണ രീതിയുടെ ഉപജ്ഞാതാവ് ആരാണ് ബ്രൂണർ ആണ് ആൻസർ ആൻസർ ബ്രൂണർ അടുത്ത ചോദ്യം എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ഓടിയ ഒരു തീവണ്ടിയുണ്ട് അതിൻ്റെ പേര് എന്താണ് എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ഓടിയ തീവണ്ടി ഏതാണ് ആൻസർ റെഡ് റിബൺ എക്സ്പ്രസ് ആൻസർ റഡ് റിബൺ എക്സ്പ്രസ് എന്നതാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് ആരാണ് ആൻസർ വിക്രം സാരാഭായി വിക്രം സാരാഭായി അടുത്ത ചോദ്യം ചൊവ്വയുടെ ഉപഗ്രഹം ചൊവ്വയുടെ ഉപഗ്രഹം ഏതാണ് ഫോബോസ് ആൻസർ ഫോബോസ് എന്നാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ഏതാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ആയി അറിയപ്പെടുന്നത് ഏതാണ് ആൻസർ ബുദ്ധമയൂരി ആൻസർ ബുദ്ധമയൂരി എന്നതാണ് അടുത്ത ചോദ്യം കെരാറ്റോപ്ലാസി ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ് കെരാറ്റോപ്ലാസി നമ്മുടെ ശരീരത്തിലെ ഏത് അവയവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം വൈറ്റമിൻ ബി രാസപരമായി അറിയപ്പെടുന്നത് എങ്ങനെയാണ് വൈറ്റമിൻ ബി രാസപരമായി അറിയപ്പെടുന്നത് എങ്ങനെയാണ് റൈബോ ഫ്ലേ ഫ്ലേവിൻ റൈബോ ഫ്ലേവിൻ എന്നാണ് അറിയപ്പെടുന്നത് ആൻസർ ശ്രദ്ധിക്കുക റൈബോ ഫ്ലേവിൻ അടുത്ത ചോദ്യം ആശയധാന മാതൃകയുടെ വക്താവ് ആരാണ് അതായത് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ അതാണ് ആശയദാന മാതൃകയുടെ വക്താവ് ആര് ബ്രൂണറാണ് ഇതിൻ്റെ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിൻ്റെ വക്താവായി അറിയപ്പെടുന്നത് ബ്രൂണർ എന്ന വ്യക്തിയാണ് അടുത്ത ചോദ്യം പേശി ശോഷണം സംഭവിച്ച ഒരു പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ പരിഗണന ഏതിനാണ് പേശി ശോഷണം സംഭവിച്ച ഒരു പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ പരിഗണന ഏതിനാണ് കൊടുക്കുന്നത് ചലന ചലന ചലനശേഷിക്കാണ് അടുത്ത ചോദ്യം പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിലുണ്ടാകുന്ന ഭയത്തിന് പറയുന്ന പേര് എന്താണ് പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ കുട്ടികളിലുണ്ടാവുന്ന ഭയത്തിന് പറയുന്ന പേര് സോഫോഫോബിയ സോഫോഫോബിയ എന്നാണ് ഇതിന് വിളിക്കുന്നത് അടുത്ത ചോദ്യം ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മുന്നോട്ട് വെച്ച മഹാൻ ആരാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അത് മുന്നോട്ട് വെച്ച മഹാൻ ഹൊവാർഡ് ഗാർഡ്നർ ആൻസർ ഹൊവാർഡ് ഗാർഡ്നർ ആണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് അടുത്ത ചോദ്യം ഐക്യു നിർണയിക്കുന്നതിനുള്ള ഫോർമുല ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ് ഐ ക്യു നിർണയിക്കുന്നതിനുള്ള ഫോർമുല ആദ്യമായി നിർണയിച്ചത് അവതരിപ്പിച്ചത് വില്യം സ്റ്റേൺ വില്യം സ്റ്റേൺ ആണ് ഇത് അവതരിപ്പിച്ചത് അടുത്ത ചോദ്യം ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ് ക്രിയാഗവേഷണമാണ് ആൻസർ ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ക്രിയാഗവേഷണം ആണ് അടുത്ത ചോദ്യം ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ ഘടകം ഏതാണ് ഏറ്റവും ചെറിയ ഘടകം ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ ഘടകം രൂപിമം ആണ് രൂപിമം അടുത്തത് മാസ്ലോ വിശദീകരിക്കുന്ന വിവരിക്കുന്ന ആവശ്യങ്ങളുടെ ശ്രേണിയുണ്ട് ആ ശ്രേണിയിലെ ആദ്യത്തെ പടി ഏതാണ് മാസ്ലോ വിവരിക്കുന്ന ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ആദ്യ പടി ഏതാണ് ശാരീരിക ആവശ്യങ്ങൾ ആൻസർ ശാരീരിക ആവശ്യങ്ങൾ എന്നതാണ് അടുത്ത ചോദ്യം താൻ നിരീക്ഷിക്കുന്ന കുട്ടിയുടെ സജീവ പെരുമാറ്റത്തെക്കുറിച്ച് അധ്യാപിക നിരന്തരം രേഖപ്പെടുത്തുന്ന കുറി കുറിപ്പുകളെ എന്താണ് വിളിക്കുന്നത് താൻ നിരീക്ഷിക്കുന്ന കുട്ടിയുടെ സജീവ പെരുമാറ്റത്തെക്കുറിച്ച് അധ്യാപിക രേഖപ്പെടുത്തുന്ന കുറിപ്പുകളെ വിളിക്കുന്നത് രേഖ എന്നാണ് ഉപാഖ്യാന രേഖ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വികസന പ്രവൃത്തി ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന ആശയത്തെ ജനകീയമാക്കിയത് ആരാണ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് വികസന പ്രവൃത്തിയെ ഈ ആശയത്തെ ജനകീയമാക്കിയത് ഹാവി ഗസ്റ്റ് ആൻസർ ഹാവി ഗസ്റ്റ് അടുത്ത ചോദ്യം വിക്ക് എന്ന സംസാര തടസ്സത്തെ പരിഹരിക്കുന്നതിന് അവലംബിക്കാവുന്ന തന്ത്രം വിക്ക് എന്ന സംസാര തടസ്സത്തെ പരിഹരിക്കുന്നതിന് നമുക്ക് സ്വീകരിക്കാവുന്ന തന്ത്രം ഏതാണ് ആൻസർ ദീർഘമായ സംസാരം ദീർഘമായ സംസാരമാണ് ആൻസർ കുട്ടിയുടെ പഠന നേട്ടം അളക്കുന്നതിനുള്ള ശോധകം ഏതാണ് കുട്ടിയുടെ പഠന പഠന നേട്ടം അളക്കുന്നതിനുള്ള ശോധകം സിദ്ധി ശോധകം ആണ് സിദ്ധി ശോധകം അടുത്ത ചോദ്യം പിയാഷയുടെ അഭിപ്രായത്തിൽ ഏത് വികാസഘട്ടത്തിലാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന ബോധം വികസിക്കുന്നത് ചോദ്യം ആവർത്തിക്കാം പിയാശയുടെ അഭിപ്രായത്തിൽ ഏത് വികാസഘട്ടത്തിലാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന ബോധം വികസിക്കുന്നത് ഇന്ദ്രിയ ചാലക ഘട്ടം ആൻസർ ഇന്ദ്രിയ ചാലക ഘട്ടം എന്നാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം അന്തരീക്ഷത്തിലെ നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അന്തരീക്ഷത്തിലെ ഏത് ഭാഗത്താണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് അന്തരീക്ഷത്തിലെ ഏത് ഭാഗത്താണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ആൻസർ സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ് ഫിയർ എന്നതാണ് ഉത്തരം അടുത്ത ചോദ്യം പ്രകൃതി സംബന്ധമായ വസ്തുതകളെക്കുറിച്ച് നിരവധി നിരീക്ഷണങ്ങളിലൂടെ രൂപപ്പെടുന്ന വിശദീകരണത്തിന് എന്താണ് വിളിക്കുക പ്രകൃതി സംബന്ധമായ വസ്തുതകളെക്കുറിച്ചുള്ള നിരവധി നിരീക്ഷണങ്ങളിലൂടെ രൂപപ്പെടുന്ന വിശദീകരണത്തെ വിളിക്കുന്നത് സിദ്ധാന്തങ്ങൾ എന്നാണ് ആൻസർ സിദ്ധാന്തങ്ങൾ തിയറീസ് എന്നാണ് അതിനെ വിളിക്കുന്നത് ലോക വന്യജീവി വാരം ആഘോഷിക്കുന്നത് ആഘോഷിക്കുന്നത് എന്നാണ് ലോക വന്യജീവി വാരം ആഘോഷിക്കുന്നത് വേൾഡ് വൈൽഡ് ലൈഫ് അത് ആഘോഷിക്കുന്നത് ഒക്ടോബർ ഒന്ന് മുതൽ വരെ ഉള്ള വാരത്തിലാണ് ആൻസർ ഒക്ടോബർ ഒന്ന് മുതൽ ഏഴ് വരെ അടുത്ത ചോദ്യം സൈലൻ്റ് സ്പ്രിംഗ് എന്ന കൃതിയുടെ കർത്താവ് ആരാണ് സൈലൻറ്റ് സ്പ്രിങ് എന്ന കൃതി രചിച്ചത് ആരാണ് റേച്ചൽ കാർസൺ ആൻസർ റേച്ചൽ കാർസൺ ആണ് സൈലൻറ്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചത് അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി ആറ് ആണ് ആൻസർ കോശത്തിലെ പവർ പവർഹൗസുകൾ എന്നറിയപ്പെടുന്ന ഭാഗത്തിന് വിളിക്കുന്നത് എന്താണ് കോശത്തിലെ പവർ ഹൗസുകൾ എന്നറിയപ്പെടുന്ന ഭാഗം മൈറ്റോ കോൺട്രിയ ആൻസർ മൈറ്റോ കോൺട്രിയ എന്നാണ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് യൂറോപ്പ യൂറോപ്പ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് വ്യായം വ്യാഴം ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് അത് അടുത്ത ചോദ്യം ഒന്നാം വർഗ ഉത്തോലകത്തിൻ്റെ ഉത്തോലകത്തിന് ഉദാഹരണം എന്താണ് ഒന്നാം വർഗ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ആൻസർ കത്രിക ആൻസർ കത്രിക എന്നാണ് അടുത്ത ചോദ്യം പാഠ്യപദ്ധതിയിൽ ചാക്രികാരോഹണ രീതിയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ് ചാക്രികാരോഹണ രീതിയുടെ പ്രാധാന്യം പാഠ്യപദ്ധതിയിൽ ബോധ്യപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ ആൻസർ ബ്രൂണർ ആൻസർ ബ്രൂണർ ആണ് അടുത്തത് സലീം അലി സെൻ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോയമ്പത്തൂർ കോയമ്പത്തൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് കോർബറ്റ് നാഷണൽ പാർക്ക് കോർബറ്റ് നാഷണൽ പാർക്ക് താങ്ക്